മന്ത്രിസഭയിലും പ്രതിസന്ധി രൂക്ഷമാകുന്നു. രാജ്ഭവനിൽ അരി വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരാകട്ടെ പൊട്ടിത്തെറിക്കുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൂർത്തിന് മാത്രം യാതൊരു കുറവുമില്ല. ദരിദ്ര വിഭാഗങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങളും നൽകാൻ കഴിയാതെ വകുപ്പുകൾ നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് മന്ത്രിമാർ ഉയർത്തിക്കാട്ടിയത്. പണം കിട്ടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മന്ത്രിസഭാ യോഗത്തിൽ തുറന്നടിക്കുകയായിരുന്നു അവർ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം മോശമാണ് എന്നതിന് തെളിവ് തന്നെയാണ് മന്ത്രിസഭയിലെ പരാതി പറച്ചിൽ. സർക്കാർ പണം നൽകാത്തതിനാൽ രാജ്ഭവനിലെ വാഹനങ്ങൾക്ക് ഇന്ധനവും അടുക്കളയിൽ അവശ്യ സാധനങ്ങളും മുടങ്ങി. ചീഫ് സെക്രട്ടറി ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. രാജ്ഭവനെ പ്രകോപിപ്പിക്കാതിരിക്കാനായിരുന്നു ഇടപെടൽ നടത്തിയത്. മന്ത്രിസഭാ യോഗത്തിലും ഇതെല്ലാം പ്രതിഫലിക്കുകയും ചെയ്തു. മന്ത്രി ജി ആർ അനിലും ശിവൻകുട്ടിയും മുഖ്യമന്ത്രിക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. കേരളീയ മുഖ്യ സംഘാടകനായിരുന്നു മന്ത്രി ശിവൻകുട്ടി. ഇതൊരു അനാവശ്യ ദൂർത്താണ് എന്ന വാദം സജീവമാണ്. ഇതിനെ പൊതുസമൂഹത്തിൽ പ്രതിരോധിച്ച മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇക്കാര്യം ഇന്നലെ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു. കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങിയ കേസിലായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. നിങ്ങളുടെ ആഘോഷങ്ങളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവർക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നായിരുന്നു ഇതിന് ഹൈക്കോടതിയുടെ മറുപടി. ഇതിനൊപ്പമാണ് മന്ത്രിമാരുടെ വിമർശനവും വാർത്തകളിൽ നിറയുന്നത്. സപ്ലൈകോയ്ക്ക് നൽകേണ്ട പണത്തിനായി മന്ത്രി ജി ആർ അനിലും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുള്ള പണത്തിനായി മന്ത്രി വി ശിവൻകുട്ടിയുമാണ് മന്ത്രിസഭയിൽ വാദിച്ചിരിക്കുന്നത്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള 1524 കോടി രൂപയിൽ ഒരു ഭാഗം ഉടൻ നൽകിയില്ല എങ്കിൽ പൊതുവിതരണം സ്തംഭിക്കുമെന്ന് അനിൽ പൊട്ടിത്തെറിച്ചു. CPI നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരുന്നു നിലപാട് വിശദീകരിക്കൽ. ധനമാനേജ്മെന്റിൽ അതിശക്തമായ വിമർശനമായി ഇത് മാറുകയും ചെയ്തു. CPIയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വിഷയം ഉന്നയിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. ഇതിനിടയിലാണ് CPM മന്ത്രി വി ശിവൻകുട്ടിയും തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. മന്ത്രി ജി ആർ അനിലിന്റെ വാദങ്ങളെ അനുകൂലിച്ച വി ശിവൻകുട്ടി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ കുടിശ്ശിക തീർക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മന്ത്രി അനിലിന്റെ ആവശ്യം ന്യായമാണ് എന്നും കുടിശ്ശിക തുകയിൽ ഒരു ഭാഗം നൽകണമെന്നും ധനമന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ വി ശിവൻകുട്ടിയുടെ ആക്ഷേപത്തിൽ പ്രതികരണമുണ്ടായില്ല. CPIയെ പിണക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. സപ്ലൈകോയ്ക്ക് എന്ന് പണം നൽകുമെന്ന് ആരും വ്യക്തമാക്കിയതുമില്ല. പൊതുവിതരണ രംഗം താറുമാറാകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്നാണ് സൂചനകൾ. അതിനിടെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നും വകുപ്പുകളിൽ നിന്നുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നുമാണ് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. വൈദ്യുതി ഉപയോക്താക്കൾക്ക് സബ്സിഡി നൽകുന്നതിന് 403 കോടി രൂപ സർക്കാർ നൽകേണ്ടതുണ്ടെങ്കിലും ഈ ആവശ്യം ഉന്നയിച്ച ബോർഡ് ഇതുവരെ കത്ത് നൽകാത്തതിനാൽ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കേന്ദ്ര നടപടികൾ കാരണം വരുമാനത്തിൽ 57,400 കോടി രൂപയുടെ കുറവുണ്ടായതായി മുഖ്യമന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷം ഡിസംബർ വരെ 21,852 കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്ര അനുമതി. 21,800 കോടിയും കടമെടുത്തു. 52 കോടി മാത്രമേ കടം വാങ്ങാൻ ഇനി ബാക്കിയുള്ളൂ. പ്രതിസന്ധി മറികടക്കാൻ അടിയന്തര കേന്ദ്ര സഹായമാണ് ഏക പോംവഴിയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. കിഫ്ബിക്കും ക്ഷേമ പെൻഷനുമായി എടുത്ത വായ്പകൾ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. കേരളത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ 3% കടമെടുക്കാവുന്നത്. ഇത് 4% ഇനി 4,550 കോടി കൂടി കടമെടുക്കാൻ സാധിക്കും. GST നഷ്ടപരിഹാരം നിർത്തിയത് മൂലം 12,000 കോടി രൂപയും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിൽ 8,400 കോടി രൂപയും 14,000 കോടി വായ്പ വെട്ടിക്കുറച്ചതും കേന്ദ്ര ഗ്രാന്റിൽ 6,000 കോടി കുറച്ചതും ഉൾപ്പെടെ 40,000 കോടി കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ധൂർത്തടിക്കാൻ യാതൊരു മടിയും കാണാത്ത സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.